നമസ്കാരം റാഫ്റ്റോ, ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ മത്സരം ഇന്ന് 7:30 ആദ്യ മത്സരത്തിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ പന്തെറിയുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നതിനൊരു സൂചന അദ്ദേഹം തന്നു. ഓപ്പണറായിട്ട് യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മക്കൊപ്പം ഇന്ന് അരങ്ങേറ്റം കുറിക്കും. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് കോമ്പിനേഷൻ ലഭിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇന്നലെ രോഹിത് ശർമ്മ പങ്കുവെക്കുകയുണ്ടായി. അതോടൊപ്പം ശുഭ്മൻ ഗില്ല് 3rd സ്ഥാനത്തേക്ക് ഇറങ്ങി കളിക്കും എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ പിച്ച് കണ്ടീഷൻ പരിഗണിച്ച് 2 സ്പിന്നർമാരും 3 ഫാസ്റ്റ് ബോളർമാരും എന്ന രൂപത്തിലായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഉണ്ടാവുക എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒന്ന് പോവുകയാണ്. ഗില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗില്ല് രാഹുൽ ഭായിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ മിക്ക സമയത്തും 3rd-ഉം 4th ആയിട്ടാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത്. ആ പൊസിഷനിൽ അദ്ദേഹത്തിന് കൂടുതൽ നന്നായിട്ട് കളിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം 3rd സ്ഥാനത്ത് കളിക്കും, അതായത് 1 ഡൗൺ ആയിട്ട് നമ്പർ 3 ആയിട്ടായിരിക്കും ശുഭ്മൻ ഗില്ല് വരിക എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ യശസ്വി ജയ്സ്വാൾ ഓപ്പൺ ചെയ്യും എന്ന കാര്യം കൂടി അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ പ്രോബബിൾ ഇലവൻ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. രോഹിത് ശർമ്മ ഓപ്പണറായിട്ട്, അദ്ദേഹത്തോടൊപ്പം യശസ്വി ജയ്സ്വാൾ ഇറങ്ങും, പിന്നെ ശുഭ്മൻ ഗില്ല് വരും. വിരാട് കോഹ്ലി നമ്പർ 4, അജിങ്ക്യ രഹാനെ നമ്പർ 5, നമ്പർ 6 രവീന്ദ്ര ജഡേജ, പിന്നെ KS ഭരത് ഓർ ഇഷാൻ കിഷൻ, ആരായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ളത് കണ്ടറിയണം. രണ്ടാലൊരാൾ വരും. അതിനുശേഷം 6 അശ്വിൻ, കാരണം 2 സ്പിന്നർമാരുടെ കാര്യം പറഞ്ഞു. രവി അശ്വിനും ജഡേജയുമായിരിക്കും ഉണ്ടാവുക. അപ്പം 8th സ്ഥാനത്ത് രവി അശ്വിൻ, 9 ഷാർദുൽ താക്കൂർ, 10 ഈ സീമറുടെ പൊസിഷനിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ജയദേവ് ഉനത്കടോ, നവദീപ് സൈനിയോ, മുകേഷ് കുമാറോ, ഇതിൽ 3 പേരിൽ ഒരാളായിരിക്കും ആ സ്ഥാനത്തുണ്ടാവുക. 11th സ്ഥാനത്ത് 11th മുഹമ്മദ് സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്രോബബിൾ ഇലവൻ. എന്തായാലും ഇന്നൊരു മികച്ച പ്രകടനത്തോടുകൂടി മികച്ച സ്റ്റാർട്ട് ഈ ഒരു മത്സരത്തിന് കൊടുക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ. പുതിയ WTC സൈക്കിൾ ആരംഭിക്കുകയാണ്. ഇന്ത്യക്ക് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോസ് എഴുതാം.